ഏരിത എവിടെ പോണു? എന്തോ ഡൈ പൊപ്പിക്കാനാ ഉള്ളത്. ആ അമ്മാമ്മയാണ്. അവളെ എന്തിയെ അവളെ വിളിച്ചേ? നീ വന്നടി. അതി സംസാരിക്കാൻ നിക്കല്ലേ, സംസാരിക്കാൻ നിക്കല്ലേ. വിളി വിളി വിളി, നിന്റെ വീട്ടുകാരെ വിളിക്ക്. വേമ്പരമ്പറ വേമ്പരമ്പറ മനുഷ്യനേ, നാണം കിട്ടുന്നു നാണം. എടി ഒരു സാധനം തരുമ്പോ അതിനനുസരിച്ച് ക്വാളിറ്റി ഉള്ള സാധനം എന്താ? അല്ലാതെ ഇങ്ങനത്തെ ഉള്ള സാധനങ്ങളൊന്ന് പറ്റിക്കാൻ നോക്കല്ലേ. ഞാനൊന്നും ചോദിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല, നിങ്ങളായിട്ട് തന്നല്ലേ. ഒരു ഡൈപ്പ് സാധനം തന്ന് ഞാൻ അവിടെ നിന്നേ ഉരുകി. അവരിങ്ങനെ ഒന്ന് ഉരച്ചു നോക്കിട്ടേ എന്റെ മുഖത്ത് നോക്കിയാണ് പറഞ്ഞത് ഇതിനൊന്നും കിട്ടൂലെന്ന്. ഞാനങ്ങോട് വിയർത്തുപോയി. അതുപോലുള്ള ഒരു പൈസ എണ്ണി എണ്ണി വാങ്ങിച്ചോണ്ട് പോണു. എന്തുകൊണ്ട് നിന്റെ വീട്ടിൽ നിന്ന് അതിന് മാത്രം ഒന്നും കിട്ടണില്ല? എനിക്കതറിയണം. നിന്റെ വീട്ടിൽ നിന്ന് വിളിക്കി. ഇങ്ങനെയുള്ള സാധനങ്ങൾ നല്ല മനുഷ്യനെ പറ്റിക്കണെന്നൊന്നും അറിയണമല്ല. എന്തൊക്കെ പ്രതീക്ഷയായിരുന്നു മനുഷ്യൻ. ഷു, വിളിക്കടി നോക്കി കാണു നിന്റെ അപ്പനാ. അങ്ങനെ കണ്ടിട്ട് വർത്തമാനം കണ്ടു ബാക്കി കാര്യമുള്ളൂ. കാര്യം എന്താന്ന് ഞാൻ പറയാം മാമേ. അവളിങ്ങോട്ട് വരട്ടെ, അവരുടെ വീട്ടിൽ നിന്ന് വരട്ടെ, എന്നിട്ട് പറയാം കാര്യം. ഹലോ, അപ്പൊ പണിയായിട്ടുണ്ട് കാര്യങ്ങള്. അപ്പന് പണയം വെക്കാൻ ഞാൻ രണ്ട് വള തന്നിട്ടുണ്ടായിരുന്ന, അതിന് പകരം അപ്പൻ രണ്ട് മുക്ക് വള തന്നിട്ടുണ്ടായിരുന്നു എനിക്ക്. അത് ഞാൻ ഇവിടെ കൊണ്ടൊന്നും വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഈ ചേട്ടൻ പണയം വെക്കാനായിട്ട് എടുത്തുണ്ടും പോയി. വന്നിട്ട് അവിടെ ചെന്ന് ഉരച്ചു നോക്കിയപ്പോ എന്തോ പണി പാളിയിട്ടുണ്ട്. ഇവിടെ കിടന്നേ പൊരിഞ്ഞു വച്ചപ്പാടാണ്. അപ്പൻ ആ വള ഇടിപ്പിച്ചോണ്ട് വേഗം ഇങ്ങോട്ട് വാ, അതുവരെ ഞാൻ എന്തെങ്കിലും പറഞ്ഞ് പിടിച്ചേക്ക. ആ എന്താണ് കാര്യം? നോക്ക്, ഇത് നോക്ക്, പളുപള തിളങ്ങണത്. ദേ ഇതുമ്മ നോക്ക്, ഇത് കണ്ട. ദേ ഇത് നോക്ക്, വെള്ളിക്കസവിനും ചെമ്പ് കസവിനും ഉണ്ടല്ലോ കാശ് എണ്ണി 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 ഓരോരുത്തർ വാങ്ങിച്ചോണ്ട് പോയിന്. പിള്ള കല്യാണത്തിന് ഇട്ടിതല്ലേ ഇത് മുഴുവൻ. ഒരെണ്ണത്തില് വെള്ളി പോട്ടെ, ഒരു ചെമ്പിന്റെ കഷ്ണം പോലും ഇല്ല. അവരൊരച്ചിട്ടേ ഇതിങ്ങനെ ഇങ്ങനെ അങ്ങോട്ട് മാറ്റിയിടാണ്ടേ. ഞാനന്ന് നിങ്ങള് വേർത്തുപോയി. ഓരോരുത്തർ പൈസ എണ്ണി എണ്ണി വാങ്ങിച്ചോണ്ട് പോയിരുന്നു. ഇവരുടെ വീട്ടിൽ നിന്ന് ഏതായാലും തരയാണ്. വെള്ളിയാ ചെമ്പോ തരണ്ടേ, കല്യാണമാണോ അത് ഓർക്കണ്ടേ. നിങ്ങോട്ട് വരട്ടെ, പറയണ്ട് ഞാനാല് ഇങ്ങനെയാണോ തരേണ്ടത്? ആണാ എല്ലാത്തിനും അമ്മാവക്ക് ഭയങ്കര ഇതുള്ളതാണോ? ഇതിനകത്ത് അമ്മാവക്കൊന്നും പറയാനില്ലേ. ഇതാണ് കാര്യം. ആ ഇതെന്ത് കാര്യം? അതെന്താണ് ഇതൊരു കാര്യമായിട്ട് തോന്നണല്ലേ. അവിടെ വെള്ളിയിൽ പൊതിഞ്ഞ് ഇടാതായിട്ടേ കല്യാണം ഉറപ്പിക്കാൻ വന്നപ്പോ വീട്ടിലാണ് താമസിക്കുന്ന. അതാ ഓടിട്ട വീട്ടില്. നിനക്ക് പണി എന്തായിരുന്നു? പണിയൊന്നും ആയിട്ടുണ്ടായില്ല. പണി ആവണ്, പണി ആവണ്. ഒരു ഗതി പലഗതിയിലാണ്ടിരുന്ന പ്രേമിക്കാൻ നടന്നുകൊണ്ട് ഇപ്പൊ പ്രേമം കഴിഞ്ഞപ്പോ വെള്ളിയിൽ പൊതിഞ്ഞ് കൊടുത്ത്. ഇനി ഞാൻ അതിന്റെ കുഴപ്പമുള്ളു. ഇതെങ്ങനെ ഇത് കൊടുത്ത് നിനക്ക് കെട്ടിച്ചെന്നേ അവന് ശ്രമിക്കണം. ഞാനാണ് അവക്കൂടെ അപ്പൻ്റെ സാധ്യതയായി. ഇക്കൊടുക്കില്ല ഒലക്കി കഴിക്കും ഒലക്കിക്ക്. അതല്ല മാമി ഇപ്പൊ ഇല്ലേ, അപ്പ അതിനനുസരിച്ച്. എന്നെ പോലെ കൊറേ ഉണ്ടല്ലോ ഇങ്ങനെ പത്ത് മുത്തം വന്നു കഴിഞ്ഞാ പഴയതൊക്കെ അങ്ങോട്ട് മറന്ന് പിന്നെ കഴിഞ്ഞാനൊക്കെ കുറ്റമുള്ളു. എല്ലാം നല്ല ഓർമ്മയല്ലേ, ഇന്നലെ കഴിഞ്ഞ പോലെയാണ് പറയണത്. ഞാനൊന്ന് കിടക്കട്ടെ. ഹലോ, അപ്പൻ്റെ ടെൻഷനൊന്നും അടിക്കാൻ കേട്ടാ, ഇതാ കാര്യമല്ല, വേറെന്തോ കാര്യം കൊണ്ട് വന്നേക്കണേ. സാവകാശം എടുപ്പിച്ചാ മതി, ഇവിടെ ഞാൻ വേറെ എന്തെങ്കിലും പറഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്തോളാം. നിന്റെ ആ വളയില്ലേ രണ്ടെണ്ണം, അതൊന്ന് പണയം വെക്കാൻ തരുമോ? അടുത്താഴ്ച അങ്ങ് എടുപ്പിച്ചേരാം.